നമസ്കാരം. ആറ് പതിറ്റാണ്ട് മുമ്പ് വ്യോമസേനയുടെ ഭാഗമായ അവറോസ് വിമാനങ്ങൾക്ക് പകരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 56 പുതിയ എയർബസ് യാത്രാ വിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. സ്പെയിൻ ആസ്ഥാനമാക്കിയുള്ള എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഓഫ് സ്പെയിൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും C295MB യാത്രാ വിമാനങ്ങൾ വാങ്ങുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. 56 വിമാനങ്ങൾ വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 20,000 കോടി മുതൽ 21,000 കോടി രൂപ വരെ ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇത് വിനിമയ നിരക്കിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കരാർ ഒപ്പിട്ട് 48 മാസങ്ങൾക്കകം 56 വിമാനങ്ങളിൽ 16 എണ്ണം സ്പെയിനിൽ പൂർണ്ണമായും തയ്യാറാക്കി നൽകും. ശേഷിക്കുന്ന 40 എണ്ണം 10 വർഷത്തിനുള്ളിൽ ഡാറ്റ കൺസോർഷ്യം ഇന്ത്യയിൽ നിർമ്മിച്ചു നൽകും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന 5 മുതൽ 10 ടൺ വരെ സംഭരണ ശേഷിയുള്ള യാത്രാ വിമാനങ്ങളാണ് C295 വിമാനങ്ങൾ. ഇതാദ്യമായാണ് ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. വ്യോമസേനയുടെ ഭാഗമാകുന്ന 56 C295MW വിമാനങ്ങളിലും ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കും. സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് SA നിന്നാണ് വിമാനങ്ങൾ വാങ്ങുന്നത്. സമകാലിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 5 ടൺ ശേഷിയുള്ള ട്രാൻസ്പോർട്ട് വിമാനമാണ് C295MW. ഇന്ത്യൻ വ്യോമസേനയുടെ കാലഹരണപ്പെട്ട ആവ്രോ വിമാനത്തിന് പകരമായി ഇതുപയോഗിക്കും. ദ്രുത പ്രതികരണത്തിനും സൈന്യത്തിന്റെ ചരക്കുകളുടെയും പാരഡ്രോപ്പിംഗിനുമായി വിമാനത്തിന് പിന്നിലായി റാപ്ഡോർ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമമായ 16 വിമാനങ്ങൾ കരാർ ഒപ്പിട്ട് 48 മാസത്തിനുള്ളിൽ സ്പെയിനിൽ നിന്ന് എത്തിക്കും. കരാർ ഒപ്പിട്ട് 10 വർഷത്തിനുള്ളിൽ 40 വിമാനങ്ങൾ ടാറ്റ കൺസോർഷ്യം ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി സൈനിക വിമാനം നിർമ്മിക്കുന്ന ആദ്യ പദ്ധതിയാണിത്. ഈ 56 വിമാനങ്ങളിലും തദ്ദേശ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സജ്ജീകരിക്കും. ഈ പദ്ധതി ഇന്ത്യയിലെ എയ്റോസ്പേസ് ആവാസ വ്യവസ്ഥയ്ക്ക് ഊർജം പകരും. രാജ്യത്തെമ്പാടുമുള്ള നിരവധി MSME വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഭാഗമാക്കും. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് സാങ്കേതികമായി ഉയർന്നതും കടുത്ത മത്സരം നടക്കുന്നതുമായ വ്യോമയാന വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ അതുല്യമായ അവസരം നൽകുന്നു എന്നതിനാൽ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഈ പദ്ധതി വലിയ ഊർജം പകരും. ഈ പദ്ധതി ആഭ്യന്തര വ്യോമയാന ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കയറ്റുമതിയാൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള വർധന ഉണ്ടാക്കുകയും ചെയ്യും. വിവിധ തലങ്ങളിലുള്ള വിമാന ഘടകങ്ങളുടെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി ക്രമീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ബഹിരാകാശ ആവാസ വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഉത്തേജനമായി ഈ പരിപാടി പ്രവർത്തിക്കും. കൂടാതെ മികച്ച വൈദഗ്ധ്യവും വേണ്ട, 600 തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്ത് വ്യോമയാന സംബന്ധമായ ഒട്ടേറെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് പദ്ധതിയെന്നാണ് കരുതുന്നത്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് ഊർജം പകരുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പരോക്ഷമായി 3000 തൊഴിലും മിതമായ 3000 തൊഴിലവസരങ്ങൾ അധികമായും സൃഷ്ടിക്കും. 42.5 ലക്ഷത്തിലധികം തൊഴിൽ മണിക്കൂറുകൾ ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകും. ഹാങ്കറുകൾ, കെട്ടിടങ്ങൾ, ടാക്സിവേ തുടങ്ങിയവയൊക്കെയായി പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവും ഇതിൽ ഉൾപ്പെടും. സ്പെയിനും പുറമെ ഈജിപ്ത്, പോളണ്ട്, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, പോർച്ചുഗൽ എന്നിവ നിലവിൽ C295 വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ വ്യോമസേനയ്ക്ക് 350 വിമാനങ്ങൾ ലഭിക്കുമെന്ന് സേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ഭദൗരിയ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.